ക്രോസ് ഇറങ്ങി മുതലച്ഛൻ ശ്രീ ജേക്കബ് മറ്റേ സദസ്സിലായിരിക്കുന്ന വന്യ വൈദികരെ മാതാപിതാക്കളെ സഹോദര സഹോദരന്മാരെ നമുക്ക് വിനീതമായ നമസ്കാരം. ഞാൻ ശ്രീ ജോർജ് അലക്സാണ്ടറിനെ ആദ്യമായിട്ട് കാണുന്നത് പരിചയപ്പെടുന്നത് 2006 മജീഷിനെ പിന്നീടാണ് പരിചയപ്പെടുന്നത്. 2006-2007 ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം. പുസ്തകത്തിൻ്റെ പേര് എന്തായിരുന്നു? ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് എന്തായിരുന്നു? ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ചാഞ്ചസ് പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം ലൈബ്രറി MSW 1st റാങ്കും സ്വർണ്ണമെഡലും വാങ്ങിയിട്ടാണ് അദ്ദേഹം SB കോളേജിലിരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് അപ്പം വളരെ കൗതുകം തോന്നി, കാരണം ഒരു MSW എടുത്ത ഒരാൾ അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയം അവിടെ വേറെയാണ്. SB കോളേജിൽ അദ്ദേഹം എന്തായിരുന്നു HR അല്ലേ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള പ്രവർത്തനം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടുകയുണ്ടായി. കാരണം മന്ത്രിസഭയിൽ വ്യത്യസ്തമായ രീതിയിൽ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾ കുറവായതുകൊണ്ട് ഞാൻ കൗതുകത്തോടെ അദ്ദേഹത്തെ വീക്ഷിച്ചു. 2007 ആദ്യത്തെ പുസ്തകം 2007-2008 മാവേലിക്കര വെച്ചിട്ട് വൈകിട്ട് വെച്ച് വെച്ചാണ് പ്രകാശിച്ചത്. അന്നും ഇതേപോലെ പുസ്തകം അവതരിപ്പിക്കാൻ വേണ്ടി എന്നെയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തത്. എങ്ങനെയാണ് അദ്ദേഹം എന്നെ ആ ഒരു ചുമതല ലഭിച്ചത് എനിക്കറിയില്ല. അപ്പം 2008-2018 10 വർഷം ആയി. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം പല ദിവസം ചിലപ്പോൾ അദ്ദേഹം പിന്നെ ഗ്രീസിൽ തന്നെ വിളിക്കും, അല്ലെങ്കിൽ ചിലപ്പം ബൾഗേറിയയിൽ നിന്ന് വിളിക്കും, റഷ്യയിൽ നിന്ന് വിളിക്കും. അവിടുന്ന് ലോകത്തിലെ പല സ്ഥലത്ത് നിന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് പല നമ്പറിൽ ഫോൺ ചെയ്യും. ഞാൻ ഇന്ന ആളെ കണ്ടു, ഇന്ന ആൾക്കാരെ മീറ്റ് ചെയ്തു, ഇങ്ങനെ സംഗതി. വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടാണ് അജീഷ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ എപ്പോഴും അദ്ദേഹം മെറിറ്റിൽ അദ്ദേഹം കോളേജ് അധ്യാപകനായി അദ്ദേഹം കോളേജിൽ ജോലി ചെയ്തു, ചുങ്കത്തറ കോളേജിൽ ജോലി ചെയ്തുകൊണ്ട് ബോട്ടിങ്ങാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. ഒരു ബോട്ടിങ് പഠിച്ച ആളെങ്ങനെയാണ് ഈ സഭാ ചരിത്രവുമായി ബന്ധപ്പെട്ട് എന്നെ വളരെ കൗതുകം തോന്നി, വളരെ ഒരു അതിനകത്തൊരു രസകരമായ ഒന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പോകുന്ന സൂക്ഷ്മ രണ്ടുപേർക്കും ആ തരത്തിലുള്ള സൂക്ഷ്മതയാണ്. സഭാ ചരിത്രത്തെപ്പറ്റി വ്യക്തമായ ഒരു പാൻ ഓട്ടോസ് കാഴ്ചപ്പാടിൽ ആണ് രണ്ടുപേരും രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പുസ്തകം ഇതിൻ്റെ ഫൈനൽ കോപ്പിയല്ല ഞാൻ കണ്ടത്, ഇതിൻ്റെ പ്രൂഫാണ് ഞാൻ കണ്ടത്. പുസ്തകം ഇത് നമ്മുടെ ഓർത്തഡോക്സ് സഭ മാത്രം അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ട ഒരു 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 ഗവേഷണ മേഖലയെ അത് അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു തരത്തിലുള്ള ഒരു അന്വേഷണമാണ് എന്നാണ് എനിക്ക് ഒറ്റവായിൽ തോന്നിയത്. ഈ പുസ്തകത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഈ പുസ്തകം ഒരു പുസ്തകമല്ലായത് പല പുസ്തകങ്ങളാകേണ്ട സെക്ഷൻ അധ്യായങ്ങളാണെന്നുള്ളത്. ഒരു പുസ്തകത്തിനുള്ള വിഷയമല്ല ഇത്. പല വിഷയങ്ങൾ ഒരു പുസ്തകമായിട്ട് കോർത്തിണക്കി അവതരിപ്പിക്കുന്നതാണ്. ശങ്കരി ഇത് ഇതിനകത്ത് പല സാധ്യതകളുള്ള ഒരു പുസ്തകമാണ്. പല വിഷയങ്ങളായിട്ട് പല പുസ്തകങ്ങളായിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് പുറത്തിറക്കാവുന്നതാണ്. ഇപ്പം അങ്ങനെ ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ആദ്യ പുസ്തകത്തിൽ അദ്ദേഹം എനിക്ക് ഞാൻ ആദ്യ ദിവസം ഞാൻ എനിക്കിപ്പോഴും ആ പുസ്തകം വായിച്ച ഓർമ്മയുണ്ട്. അതിനകത്ത് ഓർത്തഡോക്സ് സഭയിലെ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭയുടെ കാര്യം തന്നെ എഴുതാൽ മതി, സഭ മുമ്പോട്ട് പോകണമെങ്കിൽ സന്യാസ പ്രസ്ഥാനം ശക്തമായി മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഓർത്തഡോക്സ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ആശയം നടപ്പാക്കണം, അതേപോലെ ഇന്ത്യയുടെ പാത്രീകിസ് എന്നൊരു സ്ഥാനം, ഇങ്ങനെയുള്ള പല ആശയങ്ങൾ അദ്ദേഹം നൂതനമായ ആശയങ്ങൾ ആ പുസ്തകത്തിൽ അദ്ദേഹം കണ്ട. അദ്ദേഹം ഇതിനേക്കാൾ പ്രായം കുറവാണ്, 10 വയസ്സ് കുറവാണ്. ഇപ്പോഴും അദ്ദേഹം പിന്നെ 10 വയസ്സ് തുടങ്ങാതെ എനിക്ക് ഇപ്പോൾ അദ്ദേഹത്തെ കാണുമെന്ന് തോന്നിയിരുന്നു. കാരണം ഓരോ തവണ കാണുമ്പോഴും അദ്ദേഹം ചെറുപ്പക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ സഭാപ്രവർത്തനത്തിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് കല്യാണം കഴിച്ചത്. അപ്പം ഇങ്ങനെ ഈ സഭാപ്രവർത്തനമായിട്ട് മാത്രം നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിന് സമയം കിട്ടുന്നത്, എങ്ങനെയാണ് ഇത് എങ്ങനെ ഈ സംഘടന പൈസ എന്നുള്ള പറഞ്ഞത് എവിടുന്നാണ് പൈസ? സ്വന്തം പൈസ തന്നെയാണ് എടുക്കുന്നത്, വേറെ ഫണ്ടിങ് ഒന്നുമില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അദ്ദേഹം ചെയ്യുന്ന ഒരു താങ്ക്ലെസ് ജോബാണ്. പക്ഷേ ഇത് ആണെങ്കിലും ഇത് നമ്മളെ സംബന്ധിച്ച് മന്ത്രിസഭയെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ ഈ ലോകത്തുള്ള ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐക്യം, യൂണിറ്റി. നമ്മൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ കൽക്കത്ത ന്യൂസ് നമ്മുടെ ഈ സഭകളെ, ക്രൈസ്തവ സഭകളെ വിഭജിച്ചെങ്കിലും ആ ഒരു വിഭജനത്തിൽ തന്നെ ഒരു ഐക്യത്തിൻ്റെ ഒരു വഴിത്താര തുറന്നിട്ടുണ്ടെന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ആശയം അവതരിപ്പിക്കുന്നു. അതുകൊണ്ട്
നമുക്ക് എപ്പോഴും നമ്മൾ ഭിന്നിച്ചു നിൽക്കുന്നത് ഒന്നിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ഉദ്യമത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഭിന്നിച്ചു പോകുന്നത് എന്നുള്ള ഒരു സംഗതി. അതുകൊണ്ട് ഭിന്നിക്കുന്നതിൽ നമുക്ക് വലിയ ദുഃഖിക്കേണ്ടതില്ല. നമുക്ക് ഐക്യം ഉണ്ടാക്കുന്നതിനും സമാധാനം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ യൂണിറ്റി ശക്തിപ്പെടുത്തുന്നതിനും നമുക്ക് കഴിയുമെന്ന് പറഞ്ഞ ഒരു ആശയം അദ്ദേഹം പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകം രണ്ടുപേരും അജീഷും ജോബും അതിന്റെ എന്റെ സുഹൃത്ത് വർഗീസ് തോട്ടപ്പെടുകഴിഞ്ഞാൽ പല ആളുകളും ഇതിനകത്തുണ്ട്. ഇപ്പൊ നമ്മുടെ പല ആളുകളും നമ്മുടെ കേസിനെപ്പോലുള്ള ആളുകൾ ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് മുഖ്യമായിട്ട് ഇതിനകത്തുള്ളത് ശരിക്കും അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റെനി വിലാത്തിയും അല്ലെങ്കിൽ അൽവാരി സിനിമയും അവരുടെ അവരുടെ എന്താണ് ഓർത്തഡോക്സ് ദർശനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകത്തിന്റെ ഒരു ആദ്യം ഈ പുസ്തകത്തിന്റെ രചനയുടെ ഒരു തുടക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ മലങ്കര സഭയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ നമ്മൾ ഇതിനകത്തൊരു വെസ്റ്റേൺ റൈറ്റ് ഓർത്തഡോക്സ് സഭയിലെ ഒരു വെസ്റ്റേൺ റൈറ്റ് പാശ്ചാത്യ രീതി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ കൂടി പുറത്തു കൊണ്ടുവരുന്നത്. അത് അതിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അൽവാരിസ് തിരുമേനിയുടെ ബ്രഹ്മവാഹ മിഷന്റെ അവിടുത്തെ പ്രവർത്തനവും പിന്നീട് ഈ റെനി വിലാത്തിയുടെ ഈ പറയുന്ന ഓർത്തഡോക്സ് സഭയുടെ അതിൽ ഉള്ള റീയൂണിയനെ പറ്റിയൊക്കെയാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഇതിനകത്ത് ഒരു ഫോക്കസ് ഇതിനകത്തൊരു പ്രധാന ആശയം എന്ന് പറയുന്നത് ഈ ഈ ഓർത്തഡോക്സിയില് ഒരു വെസ്റ്റേൺ റൈറ്റ് അത് ഒരു പാശ്ചാത്യ റീത്ത് അതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു അതിൻ്റെ വിട്ടുപോയ ചില കണ്ണികൾ വിളക്കിച്ചേർക്കാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം അത് അദ്ദേഹം പുറത്തിറക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അത് ഒരു വലിയ സംഗതിയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ബ്രഹ്മാവർ മിഷനെ പറ്റി മാത്രമാണ് ഇതിനകത്ത് റിസർച്ച് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഒരു ഒരു വെസ്റ്റേൺ റൈറ്റ് മൂവ്മെന്റ് ഒരു അങ്ങനെ ഒരു നമ്മളിപ്പോ പുനരൈക്യ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഒരു വെസ്റ്റേൺ റൈറ്റ് മൂവ്മെന്റ് ഒരു പ്രസ്ഥാനം ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുകയും അത് അദ്ദേഹത്തിന്റെ ഗവേഷണം ആ ഒരു അതിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഈ വെസ്റ്റേൺ റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിനകത്ത് ഓൾഡ് കാത്തലിക് റൈറ്റ് എന്ന് പറഞ്ഞ സംഗതി റെനി വിലാത്തിയുടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രവർത്തിച്ച സമയം അദ്ദേഹത്തിന്റെ അനുയായികളെ പറ്റിയുള്ള സംഗതി അതൊരു ഇൻഡിപെൻഡന്റ് റൈറ്റ് കാത്തലിക് റൈറ്റ് എന്ന് പറഞ്ഞത് അൽവാരിസ് അതേപോലെ തന്നെ പ്രോട്ടസ്റ്റന്റ് റൈറ്റ് അതേപോലെ തന്നെ ലാറ്റിൻ റൈറ്റ് അതേപോലെ തന്നെ ആംഗ്ലോ റൈറ്റ് ഇതെല്ലാം ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെസ്റ്റേൺ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പം അതാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു ഈ ഓർത്തഡോക്സിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായിട്ട് എങ്ങനെയാണ് ഇത് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത് ഇതിന്റെ ഒരു അവിഭാജ്യ ഘടകമായി എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അതിലേക്ക് എങ്ങനെയാണ് ഇത് സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അത് ചരിത്രപരമായ ചില രേഖകളുടെയും ചരിത്രപരമായ ചില അന്വേഷണത്തിന്റെയും സൂചനകൾ സമാഹരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ ഒരാശയം അതാണ് ഇപ്പൊ റീയൂണിയൻ എന്ന് പറഞ്ഞ ഒരു ആശയം ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്ത് റീയൂണിയൻ എന്ന് പറഞ്ഞത് ഇതെല്ലാം ഓർത്തഡോക്സ് സഭയുടെ ഒരു ഒരു ഓർത്തഡോക്സ് ഇപ്പൊ മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യത്തിൽ പറയാം ഇത് 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 എല്ലാ സഭകളുമായിട്ട് ഒരു പാൻ ഓർത്തഡോക്സ് വിഷയത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഗവേഷണത്തെ അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവ് അദ്ദേഹം ആദ്യന്തം അദ്ദേഹം ഒരു ഓർത്തഡോക്സ് സഭയുടെ അംഗമാണെന്ന് പറഞ്ഞാലും അദ്ദേഹം അങ്ങനെ അങ്ങനെയല്ല അദ്ദേഹം അന്ത്യോദയ പത്രികയുമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹം അല്ലെങ്കിൽ മറ്റേ കോപ്റ്റിക് ബിഷപ്പുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാൻ ഓർത്തഡോക്സ് വീക്ഷണത്തോടെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തുറന്ന മനസ്സാണ് വിശ്വാസത്തെ സംബന്ധിച്ചും അതിൻ്റെ അദ്ദേഹം ഒരു ഒരു ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയും ഒക്കെ എങ്ങനെയാണ് ഓരോ ഈ പറയുന്ന മുഖ്യധാരയിൽ നിന്നും മാറി പ്രവർത്തിക്കുന്ന ഇത്തരം വെസ്റ്റേൺ റൈറ്റുകളുടെ ഒരു ഫെയ്ത്തിനെ പറ്റിയും അവരുടെ ആചാരത്തെ പറ്റിയും അവരുടെ എപ്പിസ്കോപ്പൽ എന്താണ് ക്രമത്തെ പറ്റിയും ഒക്കെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ട് അത്തരം ആശയങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നതിനും ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് ഈ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിട്ട് ആണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി
അങ്ങനെ ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിനകത്ത്. അത് അതുകൊണ്ട് ഇത് ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു അന്വേഷണമാണ്, ഒരു പുതിയ ഗവേഷണ പദ്ധതിയാണ്. ഇത് ഏതെങ്കിലും സഭ സ്പോൺസർ ചെയ്ത് നടത്തുന്നതല്ല, ഇത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം നടന്നത്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ എക്യൂമിനിക്കൽ രംഗം നടക്കുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഒറ്റയ്ക്കുള്ള ഒരു എക്യൂമിനിക്കൽ പ്രവർത്തനമാണ്, ഒരു സമാന്തര പ്രവർത്തനമല്ല. അദ്ദേഹം ഒരു രണ്ടുപേരും ഏകാന്തപതികന്മാരെ പോലെ ഇങ്ങനെ നടന്നിട്ട് ഇതെല്ലാം സമാഹരിച്ച് ഇത് വളരെ വേറെ യാതൊരു ഒരു എന്തെങ്കിലും ഒരു പക്ഷാഭേദം കൂടാതെ അദ്ദേഹം അവരിതിനകത്ത് ഒരു എക്സ്പ്ലോർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് അവർക്ക് വേണ്ടി എഴുതിയ പുസ്തകമല്ല, ഇത് നമുക്ക് ഈ പറയുന്ന ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ആകൃഷ്ടരായിരിക്കുന്ന ഏവർക്കും പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു 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 പുസ്തകമായിട്ടാണ് ഇത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു ആശയം ഇതിനകത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ബ്രഹ്മവാൾ മിഷനകത്ത് എന്തിനാണ് കൂടുതലായിട്ട് അദ്ദേഹം കൂടുതൽ അന്വേഷണം, അവർ ഈ പുസ്തകത്തിൽ എന്തിനാണ് കൂടുതൽ അന്വേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺവാരിസ് തിരുമേനിയാണ് ഈ പറയുന്ന ഈ ഓർത്തഡോക്സ് റീത്ത് വെസ്റ്റേൺ റീത്ത് ഓർത്തഡോക്സിയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു ആശയം അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഒരു 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 ഓൾഡ് ഒരു ഈ പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് കാതലിക് റീത്തിൽ പെടുന്ന ഒരു ഒരു പിതാവ് എങ്ങനെയാണ് ഒരു വെസ്റ്റേൺ ഓർത്തഡോക്സ് റീത്തിന്റെ ഒരു ഒരു പ്രഭവ കേന്ദ്രമായി മാറുന്നത്, ഇങ്ങനെ അത്തരം അന്വേഷണമാണ്. ഈ അന്വേഷണം അദ്ദേഹം ഇതേ പറഞ്ഞപോലെ ഇപ്പം ഇന്ത്യയിൽ പോയി അന്വേഷണം നടത്തി, ഇപ്പം ജോയിസ് പറയുന്നു ഇപ്പം തൃശ്ശാപ്പള്ളിയിൽ പൊന്നയ്യ പിള്ള ഇപ്പം പത്തനാപുരത്തെ തോമാർത്തിവേനി പൊന്നയ്യ സ്കൂൾ പൊന്നയ്യ പിള്ളേരെ നമ്മൾ വാങ്ങിയത്. അദ്ദേഹം വാങ്ങിയപ്പോൾ അദ്ദേഹം ഓർത്തഡോക്സ് സഭയിൽ ചേർന്നതായിട്ട് അന്നേരം തിരുമേനി പറയുന്നുണ്ട്. അപ്പൊ ഇത് എത്ര വർഷം മുമ്പാണ്? അപ്പൊ ഇത് ഇതൊക്കെ അവര് തമിഴ്നാട് മിഷൻ എങ്ങനെയാണ് മൗണ്ട് താബോർ ദേറ അവിടെ ആരംഭിക്കുന്നത്? അപ്പൊ അതിനു മുമ്പ് അവിടെ എങ്ങനെയാണ് അവർ വന്നത്? ഈ പറയുന്ന അതിനു മുമ്പ് ഒരു കമ്മ്യൂണിറ്റി അവിടെ പ്രവർത്തിച്ചിരുന്നത്, ഇതൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ട ഇത് ആരുടെ ചുമതലയാണ്? സഭകളുടെ ചുമതലയാണ്, ഇത് കേരളത്തിലെ സഭകൾ മാത്രമല്ല നമ്മുടെ ഈ ലോകത്തുള്ള നമ്മുടെ ഓർത്തഡോക്സ് സഭകളുടെ ചുമതലയാണ് ഇതൊക്കെ ഈ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് ഇവരുടെ സ്വതന്ത്രമായ പ്രവർത്തനം നമ്മുടെ സഭകളുടെ കണ്ണു തുറപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മലങ്കര സഭയുടെ ഈ പാശ്ചാത്യ ഓർത്തഡോക്സ് രീതിസങ്കല്പം എന്ന് പറയുന്നത് നമുക്ക് ഈ ഈ പറയുന്ന വിട്ടുപോയ കണ്ണികൾ തമ്മിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു സന്ദർഭം മാത്രമല്ല, ഈ ഒരു പുസ്തകം നമുക്ക് തരുന്ന ഒരു സന്ദേശം നമുക്ക് സഭകൾക്കുള്ളിലെ ഈ പറയുന്ന അകൽച്ചയും അല്ലെങ്കിൽ വ്യത്യാസങ്ങളും ഇത് നമുക്ക് യോജിപ്പിനുള്ള വാതിൽ തുറക്കുന്ന തരത്തിലുള്ള ഒരു ഒരു അവസരമാണ് ഉണ്ടാക്കി തരുന്നത് എന്ന് പറയുന്ന ഒരു സൂചനയിലേക്കാണ് ഈ പുസ്തകത്തിൻ്റെ ഈ വെസ്റ്റേൺ ഓർത്തഡോക്സ് റീത്ത് എന്ന് പറഞ്ഞ ഒരു ആശയത്തിൻ്റെ ഗവേഷണം മുമ്പോട്ട് പോകുന്നത്. കാരണം നമുക്ക് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഗ്രൂപ്പുകളും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ പറയുന്ന സംഘടനകളും സ്ഥാപനങ്ങളും അവരുടെ പ്രവർത്തനം സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഇത് ഇതിനകത്ത് ഒരു ഓർത്തഡോക്സ് റീത്ത് സങ്കല്പം ഇത് മലങ്കര സഭയുമായി താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള ഒരു റീത്ത് സങ്കല്പം ഉണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇപ്പം കത്തോലിക്കാ സഭ പറയുന്നത് അവർ പറയുന്നത് റീയൂണിയൻ എന്ന് പറയുന്ന സംഗതി അങ്ങനെ മറിച്ച് നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു അവസരം വരും. കാരണം ഇത് ഈ പറയുന്ന ഓർത്തഡോക്സ് റീത്ത് നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള വിശ്വാസം നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു അന്വേഷണമായിട്ടും ഒരു പ്രവർത്തന പദ്ധതി നടപ്പാക്കുന്നതിന് സഭയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് അങ്ങനെ ഒരു അവരോട് ഈ ഇത്തരം വിട്ടുപോയ ഗവേഷണ സ്വഭാവം നമ്മൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കി ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഏത് കാര്യമാണ് അന്വേഷിക്കുന്നത് അത് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സഭയ്ക്ക് കൂടിയുമുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ഗ്രന്ഥകർത്താക്കൾ അവരുടെ ഈ ഉദ്യമം തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഒരു പുതിയ ഗവേഷണ പദ്ധതിയാണ്, നമ്മുടെ പുതിയ അറിവിൻ്റെ സഭാചരിത്രത്തിൽ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു
മേഖലയിലേക്കാണ് അവരുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇനി പുസ്തകത്തിൽ ഇതിനകത്ത് ഈ പറയുന്ന വിഷയം മാത്രമല്ല പൊതുവെ ലോകത്തെ ക്രൈസ്തവ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഇതിനെ പറ്റി എല്ലാം വിശദമായ രീതിയിൽ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ചിത്രങ്ങൾ സഹിതം എന്താണ് ഇതിന്റെ പശ്ചാത്തലം. അതുകൊണ്ട് ഈ പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് ഈ ഓർത്തഡോക്സിയെ പറ്റി നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാക്കുന്നതിന് പോലും ഉപയോഗിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് പുസ്തകത്തിന്റെ സ്വഭാവം ഭിന്ന സ്വഭാവമാണ്, ബഹുസ്വരതയുള്ള ഒരു പുസ്തകമാണ്. പക്ഷേ ആ ബഹുസ്വരതയിൽ ഒരു ഏകസ്വരത എന്താണ് ഒരു ഏകസ്വരത ഇതിനകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ മേന്മ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ചെലുത്തുന്നു.